ഹായ് ഗായ്സ്, ഇന്നേ വരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്ന പരിപാടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ രണ്ട് കാര്യങ്ങൾ കേട്ടോ, സോറി മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എണ്ണ കാച്ചുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും, അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ മാറ്റി നമ്മുടെ മുടീനെ നല്ല കരുത്തോടെയും ആരോഗ്യത്തിന് നല്ല കറുപ്പായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിൽ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഹെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ അങ്ങ് നേരെ ചെന്ന് ഗ്യാസ് ഓൺ ചെയ്ത് അതിന് മീത് അങ്ങ് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്, നമ്മുടെ അട്ടി വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കാം. നമ്മളിത് ഒത്തിരി നേരിട്ട് അങ്ങ് ചൂടാക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ്, നമ്മുടെ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന സെയിം അത് തന്നെ ചായപ്പൊടി, ഗ്രീൻ ടീ അല്ല, നമ്മുടെ നോർമൽ ചായപ്പൊടി കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ മുടി എങ്ങനെയാണ് നീളം വയ്ക്കാൻ പോകുന്നത്, എൻ്റെ കുട്ടൻസ് മനസ്സിലായില്ലേ. ഇത് തന്നെയാണ് താരം. നമ്മുടെ ഈ ഒരു ചായപ്പൊടിക്കകത്ത് ധാരാളം കഫീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഫീനാണ് നമ്മുടെ മുടി വളർച്ച സഹായിക്കാനായിട്ടും, അതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതെല്ലാം നിർത്തി നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ നല്ല കരുത്തോടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആളാണ് നമ്മുടെ ഈ ഒരു കഫീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എണ്ണയ്ക്കകത്ത് ഈ ഒരു ചായപ്പൊടി നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക കേട്ടോ. ഒരു 100 ml വെളിച്ചെണ്ണ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഒത്തിരിയൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഒരുപാട് നേരിട്ടിട്ട് ഗ്യാസ് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ, അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കിതൊരു കടായി ആയത്, ഈ ഒരു നല്ല കട്ടിയുള്ള കടായി ആയതുകൊണ്ട് നമുക്കിതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ കനം കറഞ്ഞ പാത്രത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിതൊരു 5 എന്നുള്ള ചിലപ്പോൾ 8 മിനിറ്റ് ആയിന്ന് വരും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ചൂടാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഒരു ഓയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞത് നമുക്കിതങ്ങ് ഓഫ് ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ, ഗ്യാസ് ഓൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ല കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ചായപ്പൊടി കംപ്ലീറ്റ് അങ്ങ് കരിഞ്ഞു പോയി, ഒരു ഗുണം കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. നമുക്കിതങ്ങ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കുന്നുണ്ട്, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ ചായന് ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിയുള്ള കടായ ആയതുകൊണ്ട് തന്നെ എണ്ണ വീണ്ടും ഇതിൽ കടന്ന് ഒന്നും കൂടി ഹീറ്റാവും, നമ്മുടെ ഈ ഒരു ഓയിൽ നന്നായിട്ട് ഹീറ്റായി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിതൊരു വേറെ പാത്രത്തിനകത്തേക്ക് ഇതങ്ങ് അതിൻ്റെ ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഒട്ടും തന്നെ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആവണയ്ക്ക് തന്നെയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്, കാസ്റ്റർ ഓയിൽ. അത് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു കുഞ്ഞു സ്പൂണിനകത്ത് 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. എങ്കിൽ മാത്രം നമ്മുടെ ഒരു ആവണക്കെണ്ണയും നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ ചായയും കൂടി മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നല്ല ഗ്ലാസ് ബോട്ടിലിനകത്തോ അല്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ ഒരു ബോട്ടിലിനകത്തോ പാത്രത്തിനകത്തോ നമുക്കിതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറേശ്ശെ ആയിട്ടാണ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ടാണ്, നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മുടി കൊച്ചിലൊക്കെയാണെങ്കിൽ അത് പെട്ടെന്ന് നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു 3 തവണയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡെയിലിയൊക്കെ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഞാൻ രാത്രി കാലങ്ങളാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. രാത്രി ഇത് നമ്മുടെ മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കിടന്നുറങ്ങി പിറ്റേന്ന് നമ്മൾ കുളിക്കുന്ന സമയത്താണ് അത് കഴുകുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും തേക്കാം, ഒരു പ്രശ്നമില്ല. സൈനസിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിനകത്ത് ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ ഫ്രം ഷംന.